നമസ്കാരമുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം. കൊലപാതക രാഷ്ട്രീയം ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യം തന്നെയാണ്. കൊലപാതക രാഷ്ട്രീയമായാലും അതല്ലെങ്കിൽ മറ്റുള്ള ഗുണ്ടാ വിളയാട്ടമായാലും അതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കണം. പൊതുസമൂഹത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഈ പ്രതിഷേധം കടന്നു വരേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ഭരിക്കുന്ന സർക്കാരിന് കഴിയണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയിട്ട് സംരക്ഷണം നൽകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബാധ്യസ്ഥതയുണ്ട്. ഇതിനെ കൂടുതലായിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നത് സിപിഎം തന്നെയാണ്. ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത സത്യമാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ടിപി ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ നിങ്ങൾക്കറിയാം, അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി. അദ്ദേഹം കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാരെ കണ്ടെത്തുകയും തുറങ്കല്ലടക്കുകയും ചെയ്തു. പിന്നീട് വന്ന സർക്കാർ സിപിഎമ്മിൻ്റെതാണ്. പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ടിപി ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ പ്രതികൾ ഏറ്റവും കൂടുതൽ പരോളിൽ പുറത്തിറങ്ങുകയും സുഖലോലുപന്മാരായിട്ട് ജീവിക്കുകയും ചെയ്ത ഒരു സമയവും കൂടിയായിരുന്നു ആ സമയം. നിങ്ങളൊന്ന് ആലോചിക്ക്, കുഞ്ഞനന്ദൻ നായർ അടക്കമുള്ള ആളുകൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനെ പ്രോത്സാഹനം കൊടുത്തത് ആരാണ്? ഈ ഭരിക്കുന്ന സർക്കാർ. അതുപോലെ തന്നെ ശരത് ലാലിനെയും കൃപേഷിനെയും കൊന്നു തള്ളിയത് സിപിഎം. ആ സിപിഎമ്മിന്റെ അകത്തുള്ള പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിലെ വക്കീൽമാരെ കൊണ്ടുവന്നത് പൊതുഖജനാവിന്റെ പണം വിനിയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് കോടിയേരി വലിയ പവർഫുൾ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എന്ത് യോഗ്യത ഉണ്ട് കോടിയേരിക്ക്? ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഷുഹൈബിന്റെയും ഷുക്കൂറിന്റെയും ടിപി ചന്ദ്രശേഖരനും കുടുംബങ്ങളില്ലേ? അവർക്ക് വേദനകളില്ലേ? അപ്പൊ ഈ കൊലപാതകത്തെ ന്യായീകരിക്കുകയാണെന്ന് ചില സഖാക്കൾക്ക് തോന്നിയേക്കാം. ഞാൻ ഈ കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകത്തിന് കൃത്യമായ ഇടപെടലുകൾ നടത്തി അതിൽ കൊലപാതകം നടത്തിയ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൂക്കിക്കൊല്ലാനുള്ള വിധി ഉണ്ടാവണമെന്നാണ്. ഇന്ത്യൻ ജുഡീഷ്യറി വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. കാരണം ഇങ്ങനെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ കൊലപാതകത്തിന് ഒരു അറുതി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഭൂരിഭാഗം കേരളീയരും. ഇല്ലാന്ന് നിഷേധിക്കാൻ കഴിയുമോ? നമ്മളൊന്ന് ആലോചിക്ക, നമ്മുടെ ഈ കേരളത്തിൽ ഈ നടക്കുന്ന കൊലപാതകങ്ങൾക്ക് പൂർണ്ണമായിട്ടും പിന്തുണ കൊടുക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സിപിഎം തന്നെയാണ്. നിഷേധിക്കാൻ കഴിയാത്തൊരു സത്യമാണ്, നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യം തന്നെയാണ് സിപിഎം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് ആലോചിക്ക്, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഏതാണ് ഇപ്പൊ അടുത്ത്. ആകാശ് തില്ലങ്കേരി, ഷുഹൈബ് കൊലപാതകത്തിൽ ബന്ധപ്പെട്ട് അറസ്റ്റിലായ ആകാശ് തില്ലങ്കേരി, അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി ഫണ്ട് ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ അതിൽ നിന്നും അർത്ഥം മനസ്സിലാക്കേണ്ടത്? ഏതായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാവ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട് നേരിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങള് അതിനെ പ്രൊട്ടക്ട് ചെയ്യൂല, ആ പ്രതികളെ സംരക്ഷിക്കൂല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യൂല. ഇതാണ് നാം എടുത്ത നിലപാട്. ആ നിലപാടിനെ പ്രകീർത്തിക്കുകയാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാവണം. അങ്ങനെ നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നടപടി നമ്മൾ സ്വീകരിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ, തീർച്ചയായിട്ടും ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്നും ഒരു അറുതി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും കേരളീയർ. ആരും ഇഷ്ടപ്പെടുന്നില്ല കൊലപാതക രാഷ്ട്രീയത്തെ. രാഷ്ട്രീയത്തിനൊരു ധാർമ്മികത ഉണ്ട്, രാഷ്ട്രീയത്തിനൊരു മാന്യത ഉണ്ട്. മാന്യതക്ക് നിരക്കാത്ത രാഷ്ട്രീയ പ്രവർത്തനം ആര് നടത്തിയാലും അതിനെ തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ആ കുടുംബത്തിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളും ആ ഭാര്യയും, നഷ്ടം അവർക്കാണ്, ഒരു സംശയം വേണ്ട. ഷുഹൈബിന്റെ നഷ്ടം തീരാ വേദനയാണ്. അപ്പൊ സ്വന്തം പാർട്ടിയിലെ അണികൾ കൊല്ലപ്പെടുമ്പോ അതിന് സങ്കടപ്പെടുകയും വിളറി പിടിക്കുകയും ഗുണ്ടാ പരിപാടി നടത്തുകയും ചെയ്യുന്നത് ശരിയാണോ?
സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളെ കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെ കൊല്ലിക്കുന്നതും ശരിയാണോ? അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ശരിയാണോ? എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോ ഞാൻ ചോദിക്കുന്നത് കൃപേഷിനെയും ശരത്ലാലിനെയും അതുപോലെ ഷുഹൈബിനെയും ഷുക്കൂറിനെയും ടിപി ചന്ദ്രശേഖരനെയും അടക്കമുള്ള ആളുകളെ കൊന്ന് തള്ളിയപ്പോ, അസ്ലമിനെയും അടക്കം കൊന്ന് തള്ളിയപ്പോ, അതിനെ ന്യായീകരിക്കാനും അവരെ സംരക്ഷിക്കാനും, കൊലപാതകികളെ സംരക്ഷിക്കാനും CPM തയ്യാറായി. അപ്പൊ കുറ്റവാളികൾ എന്താ, അവർക്കൊരു പ്രചോദനമല്ലേ ഇത്? പ്രചോദനമല്ലേ? ഈ പ്രചോദനം തന്നെയല്ലേ കേരളത്തിൽ CPM മറ്റുള്ള യുവ തലമുറകൾക്ക് കൊടുക്കുന്ന സന്ദേശം? അറിയാഞ്ഞിട്ട് ചോദിക്കുക, അറിയാഞ്ഞിട്ട് ചോദിക്കുക സഖാക്കളെ, നിങ്ങൾക്ക് പുലഭ്യം പറഞ്ഞ ശീലല്ലേ? നിങ്ങളല്ലാത്ത രീതിയിൽ മറുപടി തരാൻ പറ്റുമോ? സത്യത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് വെഞ്ഞാറ മോഡിൽ കൊലപാതകം നടത്തിയതെങ്കിൽ അതിനൊരിക്കലും അംഗീകരിക്കുന്നില്ല, അതിനൊരിക്കലും ന്യായീകരിക്കുന്നില്ല. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്താണോ ഇന്ത്യയുടെ നിയമം, ആ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഭരിക്കുന്ന സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ബാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലത്തായി പീഡനത്തിൽപ്പെട്ട പെൺകുട്ടിക്ക് എന്ത് ചെയ്തു? നീതി ലഭിച്ചിട്ടില്ല, ആ നീതി ലഭിച്ചിട്ടില്ല. പക്ഷേ കൃത്യം നിർവഹിച്ചിട്ടുള്ള ഒരു മനുഷ്യമൃഗം, പപ്പൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യമൃഗം, ആ മനുഷ്യമൃഗത്തിന് കേരളത്തിലെ പോലീസ് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി കൊടുത്തു. ഇതുപോലെയുള്ള കൊച്ചു കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പപ്പന്മാർ ഇനിയും ജനനം കൊള്ളൂലേ? ഇതേപോലെ തന്നെ അവർ ആവർത്തിക്കൂലേ? എന്താണ് ആ ഒരു രീതിയിൽ കേരള സർക്കാർ ഭരിക്കുന്നത്? പിണറായി വിജയനാണല്ലോ. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായിയാണല്ലോ. RSS കൈകളിൽ കൊടുത്ത ആ വകുപ്പ്, ആഭ്യന്തര വകുപ്പ് പിണറായി എത്രയും പെട്ടെന്ന് തിരിച്ചു വാങ്ങി. പാലത്തായി പീഡന കേസിലെ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരത്ത് നടന്ന അനുവിന്റെ തിരുവനന്തപുരത്ത് നടന്ന കൊലപാതകം, അതിലെ പ്രതികൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സഖാബ് പിണറായി വിജയന്റെ ഭരണത്തിന് സാധിക്കണം. ഷുഹൈബിനെ കൊന്നു തള്ളിയ ആളുകളെ സംരക്ഷിക്കുന്നതിൽ നിന്നും CPM വിട്ടുനിൽക്കണം. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ ഒരുത്തൻ മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം ഉണ്ടല്ലോ. അവർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ വാങ്ങിക്കൊടുത്ത തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പ, അവർക്ക് ജയിലിൽ സുഖലോലുപന്മാരായിട്ട് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് CPM ആണ്. അത് നിർത്തലാക്കണം, അത് നിർത്തലാക്കണം. അരിയിൽ ഷുക്കൂറിനെ കൊന്ന TP ജയരാജൻ, ആ PJ ശിക്ഷ കിട്ടാൻ നിയമ നടപടികൾ സ്വീകരിക്കണം. അസ്ലമിനെ കൊന്നവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കണം. അതല്ലെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ഇനിയും അധികരിച്ചു വരികയാണ് ചെയ്യുക. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഭരിക്കുന്ന സർക്കാരിന്, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഭരിക്കുന്ന സർക്കാരിന് ഉണ്ടാവണം. അതാണ് ആർജവം, അതാണ് നാടിനോട് കാണിക്കേണ്ട, ജനങ്ങളോട് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ്. അതല്ലാതെ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ മുതലക്കണ്ണീരൊഴിക്കുകയും മറ്റുള്ള പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരെ കൊന്നു തള്ളുന്നതിന് വേണ്ടിയിട്ട് ഗുണ്ടകളെ പറഞ്ഞയക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന CPMന്റെ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കണം. അതാണ് വേണ്ടത്. സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ പോകുമ്പോൾ വല്ലാത്ത നെഞ്ചിടിപ്പാണ്, വല്ലാത്ത സങ്കടമാണ്. അതുപോലെ തന്നെ അമ്മ പ്രസവിച്ച അല്ലെങ്കിൽ ഉമ്മ പ്രസവിച്ചവരാണ് നിങ്ങൾ കൊന്നു തള്ളിയ ആളുകളും. ശരത്ലാലിന് ഉമ്മയുണ്ട്, സഹോദരിയുണ്ട്, അച്ഛനുണ്ട്, സഹോദരന്മാരുണ്ട് ഇല്ലേ? കൃപേഷിനില്ലേ? ഷുഹൈബിനില്ലേ? അരിയിൽ ഷുക്കൂറിനില്ലായിരുന്നോ? TP ചന്ദ്രശേഖരനില്ലായിരുന്നോ? അസ്ലമിനില്ലായിരുന്നോ? അതുപോലെ തന്നെ ഈ കുടുംബത്തിന് തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട ആ രണ്ട് കുട്ടികൾ, ആ ഭാര്യക്കും നഷ്ടം നികത്താനാവാത്തതാണ്. കോടികൾ കൊണ്ട് നിങ്ങൾ തുലാഭാരം തൂക്കി കൊടുത്താലും ആ നഷ്ടം നികത്താൻ കഴിയില്ല. എന്തിനാണ് ഈ മനുഷ്യ രക്തം കൊണ്ട് കളിച്ചിട്ട് രാഷ്ട്രീയം വളർത്തുന്നത്? അതിൽ എന്ത് നേട്ടമാണുള്ളത്? ആർക്കെന്ത് നേട്ടം? ആർക്കെന്ത് നേട്ടം? ആശയപരമായിട്ട് നേരിടാൻ പഠിക്കണോ സഖാക്കളെ? കൊലപാതക രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരൊക്കെ ആശയപരമായിട്ട് നേരിടാൻ പഠിക്കി. ആശയം പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്ക്, നട്ടലും ശിരസും ഉയർത്തിപ്പിടിച്ചിട്ട് ആൺകുട്ടികളെ പോലെ സംസാരിക്കാൻ പഠിക്കി. അതല്ലേ വേണ്ടത്? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ.
അതിനെ പുറം കാലുകൊണ്ട് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് എടുത്തെറിയാനുള്ള തണ്ടടവും ആർജവും ഉണ്ടാവണം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാകുമ്പോൾ ഈ കുറവാതകത്തിന് അറുതി വരും. അതല്ലാതെ എന്നെ കുറെ പുലഭ്യം വിളിച്ചുകൊണ്ട് അസഭ്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. സ്വന്തം പ്രവൃത്തികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. സ്വന്തം പ്രവൃത്തികളിലേക്ക് ഓരോ ആളുകളും ഈ പറയുന്ന ഞാൻ അടക്കമുള്ള ആളുകള് എന്നിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഇല്ലേ, പൊതുഖജനാവിന്റെ പണമെടുത്തുകൊണ്ട് കൊലപാതകികളെ സംരക്ഷിക്കാൻ വേണ്ടി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ തീരുമാനമെടുത്തു. എന്തേ സഖാക്കളെ നിങ്ങൾ എതിർക്കാഞ്ഞത്? എന്തേ സഖാക്കളെ നിങ്ങൾ പ്രതികരിക്കാഞ്ഞത്? എന്തേ DYFIക്കാരാ നിങ്ങൾ പിണറായി വിജയന്റെ ഓഫീസിലേക്ക് സമരം ചെയ്യാഞ്ഞത്? ഇന്ന് നിങ്ങൾ പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരപന്തലിലേക്ക്. ഇല്ലേ, ആ തന്റെയുടെ നിങ്ങൾ പിണറായി വിജയന്റെ നേർക്ക് കാണിച്ചിരുന്നെങ്കിൽ ഈ കൊലപാതകപട നടക്കുമോ? കുറ്റക്കാർക്കെതിരെ കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ഇതുപോലുള്ള കൊലപാതകങ്ങൾ ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവോ? മറുപടി പറയണോ? മറുപടി പറ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറുപടി പറയണം. നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള പുലഭ്യങ്ങൾ പറഞ്ഞാലും ഏതൊക്കെ രീതിയിലുള്ള അസഭ്യങ്ങൾ പറഞ്ഞാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിയുന്ന നട്ടലുള്ള നല്ല അമ്മക്ക് പറന്ന, അതുപോലെ തന്നെ നല്ല അച്ഛന് പറന്ന ആൺകുട്ടികളുള്ള സഖാക്കൾ ഉണ്ടെങ്കിൽ വരി. അതല്ലേ നിങ്ങൾ കാണിക്കേണ്ടത്? CBI അന്വേഷണം പ്രഖ്യാപിച്ചു. അരിയിൽ ഷുക്കൂറിന്റെ കാര്യത്തില് നിങ്ങൾ സ്റ്റേ ഓർഡർ വാങ്ങിക്കൊടുക്കാൻ പോയി. ഇല്ലേ, എന്നിട്ടോ PJയരാജൻ ആംബുലൻസിൽ കൂടെ കടന്നു, യാത്ര ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിലവിളി സൗണ്ട് വിട്ടിട്ട്. കൊല്ലാൻ വേണ്ടി കാണിച്ച ഉത്സാഹം, ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള കാണിക്കാനുള്ള അതെന്താ ആ ഉത്സാഹം? ശിക്ഷാ നടപടിയിൽ ഇല്ലാത്തത് എന്താണിത്? അറിയാഞ്ഞിട്ട് ചോദിക്ക. കേരളത്തിന് ഉത്തരം കിട്ടണം. ഉത്തരം കിട്ടിയ മതിയാവൂ. ഉത്തരം കിട്ടിയ മതിയാവൂ. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് കൊലപാതകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പണം വിനിയോഗിക്കുന്നു. മറുപടി പറയണം സഖാക്കളെ. നിങ്ങൾ ഈ കൊലപാതകത്തെ പരമപുച്ഛത്തോടു കൂടി കാണുകയാണ്. ഇത്തരം ആഭാസന്മാരെ കേരളത്തിൽ വെച്ച് പൊറിപ്പിക്കാൻ പറ്റൂല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനായാലും ഗുണ്ടകളായാലും ഭരിക്കുന്ന സർക്കാരിന്റെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തന്നെയല്ലേ? ആഭ്യന്തര വകുപ്പിന്റെ പരാജയം അത് ഏത് സർക്കാർ ഭരിക്കുകയാണെങ്കിലും ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കരുത്. അതുപോലെ കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കാൻ അനുവദിക്കരുത്. ഒരു രീതിയിലും അനുവദിക്കരുത്. അതിനെതിരെ ശക്തമായി നഖശിഖാന്തം എതിർക്കാൻ ഒരു യുവതലമുറ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. മനസ്സിലാക്കണം. ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നികത്താൻ കയ്യോ സഖാക്കളെ? നിങ്ങൾക്ക് കയ്യോ? കൊന്നു തള്ളിയവർക്ക് കയ്യോ? ആ കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്തിച്ചു കൊടുക്കാൻ ഈ കൊന്നു തള്ളിയവർ ഇനി വരുമോ? അവര് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പുറത്തിറങ്ങും, വളരെ ലാവിശായിട്ട് നാട്ടിലൂടെ നടക്കും. ഒരു പ്രശ്നവുമില്ല. കാരണം അവരുടെ തലക്ക് മുകളിലേക്ക് കിരീടവും ചെങ്കോടും എടുത്തു വെച്ചു കൊടുക്കും. നിങ്ങൾ അടുത്ത കൊലപാതകം നടത്തിക്കോളൂ. ഞങ്ങളുണ്ട് നിങ്ങളെ സംരക്ഷിക്കാൻ. ഈ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികൾ മാറ്റിവെക്കണം. അവിടെയാണ് വിജയം ഉണ്ടാവുക, അവിടെയാണ് നാട്ടിൽ സമാധാനം ഉണ്ടാവുക, അവിടെയാണ് നാട്ടിലെ അക്രമങ്ങൾ കുറഞ്ഞു കിട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതല്ലാതെ കൊലപാതക സംരക്ഷണത്തിന് വേണ്ടി പൊതുഖജനാവിന്റെ പണയം വിനിയോഗിച്ച് അവരെ സംരക്ഷിച്ച് കൂടെ നിർത്തി അടുത്ത കൊലപാതകത്തിന് കോപ്പുകൂട്ടി കൊടുക്കുമ്പോൾ പിണറായി വിജയ മനസ്സിലാക്കണം, ഇത് അക്രമം വാസന കൂടുകയേ ഉള്ളൂ, കുറയൂല. അവരെ സംരക്ഷിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ട് എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ അറും കൊലകൾ ചെയ്തുകൊണ്ട് അവർ വീണ്ടും കടന്നു വരും. ഇതിനെയാണ് ചെറുത്ത് തോൽപ്പിക്കേണ്ടത്, ഇതിനെയാണ് ഇല്ലാതാക്കേണ്ടത്, ഇതിനെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കേണ്ടത്. ഇതിനെതിരെ ആയിരിക്കണം നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. അനീതിക്കെതിരെ ആയിരിക്കണം നമ്മുടെ ശബ്ദം ഉയരേണ്ടത്. അനീതിക്കെതിരെയാണ് നമ്മൾ നിലനിൽക്കൊള്ളേണ്ടത്. ഷാഫി പറമ്പിലിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അദ്ദേഹം എടുത്ത ആ നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതുപോലെ കൊലപാതകം നടത്തിയിട്ടുള്ള ആരാണോ, ഏത് പാർട്ടിയുടെ പ്രവർത്തകരാണോ, അവർക്കെതിരെ തീർച്ചയായിട്ടും പ്രതിഷേധവും അതുപോലെ തന്നെ അറിയിക്കുന്ന രീതിയിൽ അവരുടെ മനുഷ്യ മൃഗങ്ങളാണ് എന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്.